കായംകുളത്ത് പ്രതിഭ തോറ്റു തൊപ്പിയിടുമെന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട് മനോരമ എഴുതി പിടിപ്പിച്ച ആ അവലോകന റിപ്പോർട്ടും അത് വലിയ വിവാദമായപ്പോൾ അത് പിൻവലിച്ച് ജനുവരി 17, 2022 എന്ന ഡേറ്റ് ലൈനിൽ പ്രതിഭയെ വിജയിപ്പിച്ചുകൊണ്ടുള്ള വാർത്ത നൽകി പ്രതിഭയ്ക്ക് ആ വിജയ സർട്ടിഫിക്കറ്റ് ഒടുവിൽ നൽകാൻ തയ്യാറായ മലയാള മനോരമയുടെ മഹാമനസ്കതയും ഒക്കെ കണ്ടപ്പോൾ പ്രതിഭയ്ക്ക് എന്താണ് തോന്നിയത് എന്നൊന്ന് വിളിച്ച് അന്വേഷിച്ചു. പ്രതിഭ ആ വാർത്ത കണ്ടപ്പോൾ എന്തു തോന്നി എന്നുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി ഇതായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഓൺലൈൻ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയ പ്രതികരണം, ഞാൻ സ്ഥാനാർത്ഥിയാവണോ വേണ്ടയോ എന്ന് അജണ്ട ചില മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ആവരുതെന്ന് ആഗ്രഹിച്ച് കുറേ എഴുത്തെഴുതി. അതിനുശേഷം ആയിക്കഴിഞ്ഞപ്പോൾ എന്നാൽ ശരി ഞങ്ങൾ തോൽപ്പിച്ച് കാണിക്കാം എന്നുള്ള രീതിയിൽ അവരെഴുതി. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയത്തില്ലേ അട്ടിപ്പേറ് കിടക്കുക എന്ന് പറയത്തില്ലേ, ജയിപ്പിക്കാൻ വേണ്ടി അങ്ങനെ അട്ടിപ്പേറ് കിടക്കുന്ന ഒരവസ്ഥയാണ് കണ്ടത്. രാവിലെ ഈ സ്ഥാനാർത്ഥിയെ കുളിപ്പിച്ച് ഒരുക്കി എന്തുവാ പറയണ്ടേ ചാനലുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നവരെ നമ്മൾ കണ്ടു. നമ്മൾ കണ്ടറിയാം ചില വിഷ്വൽസിലൊക്കെ കുളിച്ച് കുട്ടി തലയിൽ തോർത്തൊക്കെ കെട്ടി ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതായത് അത്ര വെളുപ്പിനെ ഈ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ എന്തിനാണെന്ന് മനസ്സിലായില്ല. എനിക്ക് നല്ല ധൈര്യമുണ്ട്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ തോൽക്കണമെന്ന് അവർ ആഗ്രഹിച്ചത്. പിന്നെ നിലപാടുകളൊക്കെ കൃത്യമായിട്ട് പറയാറുണ്ട്, സമൂഹത്തിലെ വിഷയങ്ങളോട് പ്രതികരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. പക്ഷേ ഒരു മാധ്യമം മാത്രമല്ല, കുറേ അധികം മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമം, അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കേരളാമുദിയുടെ പ്രാദേശികമായിട്ടുള്ള ഇടപെടലും അതുപോലെ തന്നെ, പക്ഷെ പ്രാദേശിക ഇടപെടലിനെ ജില്ലാ ഇടപെടലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കേരളാമുദിയുടെ ആൾക്കാരോ ഇടപെട്ട് അതിനും ഇതാക്കിയില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു ഈഴവ സ്ഥാനാർത്ഥിക്കുള്ള പിന്തുണയാണെന്നുണ്ടെങ്കിൽ ഞാനും പിന്നെ എതിർ സ്ഥാനാർത്ഥിയൊക്കെ ഒരേ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഞാനൊരു കമ്മ്യൂണൽ ഇത് പറയുമല്ലോ, ഒരേ വിഭാഗത്തിൽപ്പെടുന്നവരാണല്ലോ. അപ്പോൾ ആ ഒരു സന്തുലനാവസ്ഥയും അല്ല നോക്കിയത്, അന്ധമായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് വിരോധം. എന്തു വിധേനയും പ്രതിഭ ഇവിടെ വരരുത്. അതുകൊണ്ടാണല്ലോ അഡ്വാൻസ് ചരമോപചാരം എഴുതി വെക്കുന്നത് പോലെ അഡ്വാൻസ് ആയിട്ട് പ്രതിഭ തോറ്റു, കൈ ഇവിടെ ഉയർന്നു. അതിനുവേണ്ടിയല്ലേ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, മറ്റേ 3-4 നടന്മാർ, അതുപോലെ തന്നെ ശശി തരൂര്, KC വേണുഗോപാൽ തുടങ്ങിയ ഒരു വൻ നിരയല്ലേ കായംകുളത്ത് വന്ന് പടയൊരുക്കുമെന്ന് അവർ പറഞ്ഞു. അവരവരുടെ പണം മാക്സിമം, ഞാനൊക്കെ വളരെ കുറച്ച് പണമാണ്, എൻ്റെ ഈ പണം ഇല്ല ഒരുപാട് ചെലവഴിക്കാനായിട്ട്. ഒരുപാട് മനുഷ്യർ 10,000, 15,000, 25,000, 30,000 ഒക്കെ ആയിട്ട് തന്ന സംഭാവനകൾ കൂട്ടിവെച്ചിട്ടാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയത്. അല്ലാതെ ഒരു കയ്യിലൊരു സമ്പാദ്യത്തോടുകൂടി തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വന്ന ആളൊന്നുമല്ല. 5 വർഷം MLA ആയിട്ടിരുന്നിട്ടും ഞാൻ പറയാം അങ്ങനെ എന്താ പറയണ്ടേ, ഞങ്ങൾ പണം ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും MLA ആവുമെന്ന് അങ്ങനെയൊന്നുമല്ല. സത്യസന്ധമായി തന്നെയാണ് തിരഞ്ഞെടുപ്പിനെയൊക്കെ നേരിട്ടത്. പക്ഷേ അപ്പുറത്തിറക്കിയ പണം, അപ്പുറത്തിറക്കിയ പോസ്റ്റേഴ്സൊക്കെ നിങ്ങളൊക്കെ കാണേണ്ടത് തന്നെയായിരുന്നു. കണ്ണു മഞ്ഞളിച്ചു പോകുന്ന പ്രചരണങ്ങളായിരുന്നു മാധ്യമങ്ങളും കൊടുത്തത്. അതുകൊണ്ട് തന്നെ വളരെ കരുത്തരായ ഒട്ടേറെ UDF സ്ഥാനാർത്ഥികൾ കായംകുളത്ത് ഉണ്ടായിട്ട് പോലും എന്തോ ഞങ്ങളൊരു ഇളമുറക്കാരിയെ അങ്ങോട്ട് ഇറക്കി, ഇതാ കണ്ടില്ലേ ഞങ്ങൾ ഇവളെ ഇപ്പം തോൽപ്പിക്കുമെന്ന് മട്ടായിരുന്നു. അതിനുശേഷം ഒരു ചരമക്കുറിപ്പ് എഴുതി പ്രതിഭ തോറ്റു എന്ന് പറഞ്ഞിട്ട്. അതും അതിനുശേഷം സെക്രട്ടേറിയറ്റിലെ ചർച്ചകളെ സംബന്ധിച്ചും വളരെ രസകരമായിട്ട് ആ ഓൺലൈൻ റിപ്പോർട്ടിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിലുണ്ടല്ലോ ആ ഓൺലൈൻ റിപ്പോർട്ട് എഴുതിയ ആൾ സാങ്കേതിക തടസ്സവും അല്ല പറയണ്ടേ, എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്. CPM പ്രവർത്തകരുടെയും CPMൻ്റെ എല്ലാ ഇടതുപക്ഷ പ്രവർത്തകരോടും മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്. 1-ാമത്തെ തിരഞ്ഞെടുപ്പ്, അതായത് 2016 തിരഞ്ഞെടുപ്പിൽ ഞാൻ MLiju ആയിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെയധികം ഒരു എന്താ പറയേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് മത്സരമായിരുന്നു അന്ന് കായംകുളം മണ്ഡലത്തിൽ നടന്നതെന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. അപവാദ പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകും, അത് ഒക്കെ 2016 തിരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് നേരെയുള്ള ചില എന്താ പറയണ്ടേ മാധ്യമ തിരസ്കരണമെന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അതാണ് കൂടുതലും ഈ 2021 തിരഞ്ഞെടുപ്പിൽ വന്നത്. മാധ്യമ തിരസ്കരണമെന്ന് പറയാൻ പറ്റില്ല, എല്ലാ മാധ്യമങ്ങളും ഒന്നും അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മനോരമ, അതുപോലെ തന്നെ കേരളകൗമുദി, കേരളകൗമുദിയുടെ ഒരു പ്രാദേശിക ലേഖകനാണ്, പക്ഷെ അത് കേരളകൗമുദിയുടെ മെയിൻ ആൾക്കാർ അതിനെ തടയിട്ടില്ല എന്നൊരു പരാതി എനിക്കുണ്ട്. കേരളകൗമുദിയുടെ ഒരു പ്രാദേശിക ലേഖകൻ രാവിലെ അവരുടെ വീട്ടിൽ പോകും, പശുവിനെ കറക്കൽ, അതുപോലെ പശുവിനെ കുളിപ്പിക്കൽ, അങ്ങനെയുള്ള ഇത്യാദി ജോലികളൊക്കെ ഇട്ട് അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ ജയിച്ചതിന് ശേഷവും പിന്നെ UDF സ്ഥാനാർത്ഥി ഇപ്പോഴും തിരക്കിലാണ് പശുക്കറവെന്നൊക്കെ പറഞ്ഞു കുറേ നാളങ്ങനെ ആ ഒരു സ്റ്റോറി അങ്ങനെ പോയിക്കൊണ്ടിരുന്നിരുന്നു. പക്ഷേ എന്നെ ഏറ്റവും അധികം ഞെട്ടിപ്പിച്ചതും അതുപോലെ തന്നെ എന്നെ വേദനിപ്പിച്ചതുമായിട്ടൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഓൺലൈൻ മനോരമയിൽ ഞാൻ കണ്ടത്. അതായത് അവിടെ നടന്ന എല്ലാ തിരക്കഥകളുടെയും പിന്നിൽ
എത്രത്തോളം ക്രിയേറ്റഡ് തിരക്കഥകളായിരുന്നു എന്നുള്ളതാണ്. അതായത് സ്ഥാനാർത്ഥിയുടെ ജനൽപ്പാളി തല്ലിപ്പൊളിക്കുന്നു, പിറ്റേ ദിവസം രാവിലെ മലയാള മനോരമയിലെ ഒന്നാമത്തെ പേജിൽ കളർ ഫോട്ടോ സഹിതമാണ് UDF സ്ഥാനാർത്ഥിയുടെ വാർത്ത. അതായത് ആ പൊട്ടിയ ജനൽ ചില്ല് നോക്കി നിൽക്കുന്ന സ്ഥാനാർത്ഥി. അതോടുകൂടി ഞാൻ പറഞ്ഞല്ലോ, 1,000-2,000 വോട്ട് മനോരമ അങ്ങ് മറിച്ചു. മാധ്യമങ്ങൾക്ക് സ്വാധീനമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മാധ്യമങ്ങൾക്ക് സ്വാധീനമൊക്കെയുള്ള ഒരു ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കണമെന്നുള്ള ആത്മാർത്ഥമായ ജോലിയാണ് കായംകുളം മണ്ഡലത്തിൽ ചില മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ 24 ന്യൂസിലെ ചില ആങ്കേഴ്സ് വളരെ ബോധപൂർവമായ ചില നീക്കങ്ങൾ നടത്തിയതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ സ്റ്റോറി, അതായത് അവിടുത്തെ ഒരു ലേഡി ആങ്കർ വന്നിട്ട് രാവിലെ പാല് കച്ചവടത്തിന് പോകുന്ന കാഴ്ച ഞാൻ കണ്ടു. അതൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് ഓൺലൈൻ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ, ഈ പറഞ്ഞ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള തിരക്കഥയാണിത്. അതായത് എൻ്റെ പാർട്ടിയിലുള്ള ചില നേതാക്കന്മാരെ അസ്വസ്ഥരാണെന്ന് വരെ ഇവർ എഴുതി പിടിപ്പിച്ചു. അങ്ങനെ നമ്മുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, അങ്ങനെയുള്ള ചില നീചമായ പ്രവർത്തനങ്ങൾ വരെ അവർ ചെയ്തിരുന്നു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. അത് കായംകുളത്ത് നേതാക്കന്മാരും സ്ഥാനാർത്ഥി 2 തട്ടിൽ എന്ന വാർത്ത പ്രചരിപ്പിച്ചു. സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥി മോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അതീ കുഴി ചാടിക്കാമല്ലോ, സ്വാഭാവികമാണല്ലോ അത്. ഇപ്പം വളരെയധികം സ്ഥാനാർത്ഥി മോഹവുമായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്തരം വാർത്തകൾ അബദ്ധവശാൽ അവരെ സ്വാധീനിക്കും. അങ്ങനെയുള്ള പ്രചരണം വരെയാണ് ഈ മാധ്യമം അവിടെ നിർത്തിയത്. പക്ഷേ എന്നെ ചിന്തിപ്പിച്ചതും ചിരിപ്പിച്ചതും ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് തോറ്റ പ്രതിഭ തോറ്റതിന് ശേഷം സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുവാണ് പ്രതിഭയുടെ തോൽവി. പ്രതിഭ തോറ്റതിന് ശേഷം സെക്രട്ടേറിയറ്റിൽ ഇന്ന ഇന്നെ ചർച്ച നടക്കാൻ പോകണേ. അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് ഈ സ്ഥാനാർത്ഥി ഇവിടെ വേണ്ടെന്ന്. ആര് പറഞ്ഞു? ഈ മാധ്യമങ്ങൾ പറഞ്ഞു. അതല്ലേ നമ്മൾ കണ്ടത്? ഈ മാധ്യമങ്ങൾ പറയുകയാണ് പ്രതിഭ ഇവിടെ വേണ്ടായിരുന്നു എന്ന്. അങ്ങനെ നേതാക്കന്മാരുടെ മനസ്സിലേക്ക് ഇങ്ങനൊരു വികാരം, അണികളുടെ മനസ്സിലേക്ക് ഒരു വികാരം കുത്തിവെച്ചു. നിസ്സാരമല്ല അവർ നടത്തിയത്. ആദ്യം ഈ സ്ഥാനാർത്ഥിയെ വേണ്ട എന്നുള്ള വികാരം കുത്തിവെക്കുകയും അതിനുശേഷം സ്ഥിരമായി നമ്മൾ തോൽക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ നടത്തി അവസാനം മുൻപ് ചരമോപചാരം എഴുതി വെക്കുന്നത് പോലെ പ്രതിഭ ഡാഷ് ഷോട്ടുകൾക്ക് തോറ്റു എന്ന് പറഞ്ഞ് നിർവൃതി അടഞ്ഞൊരു വാർത്ത എഴുതി വെച്ച് വളരെയധികം ചീപ്പായിട്ടുള്ള ഒരു മാധ്യമ ധർമ്മം. അതൊന്നും ഭൂഷണമല്ല മാധ്യമങ്ങൾക്ക്. മാധ്യമങ്ങൾ ഈ എന്താ പറയണ്ടേ, ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ അതിൻ്റെതായ സംഭാവന ചെയ്യുന്നവരാണ്. ഇപ്പം മലയാള മനോരമയിലെ മാധ്യമത്തിൽ എല്ലാവരും മോശക്കാരാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ പകയും വിദ്വേഷവും അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധതയും ഒക്കെ നിൽക്കുന്ന ഇടതുപക്ഷത്തെ സ്ത്രീകളുള്ള പ്രത്യേക വിരുദ്ധതയുമായിട്ടൊക്കെ നിൽക്കുന്ന ചില ബോധ മനസ്സുകളാണ്. ഇപ്പം ഇടതുപക്ഷത്തുള്ള സ്ത്രീകളെ തന്നെ ചിലപ്പോൾ ഇവർ ചിലരെ സപ്പോർട്ട് ചെയ്യും. അത് ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒന്നുമല്ല. ഇൻ ബിറ്റ്വീൻ ഒരു മത്സരം നടക്കട്ടെ എന്നൊക്കെ ഓർത്തിട്ടാണ്. അങ്ങനെ നമുക്ക് കാണാം അങ്ങനെയൊക്കെയുള്ള ചില പാമ്പറിങ്ങും ഒക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് കാണാം. ശരിക്കും മാധ്യമ തിരസ്കരണം എന്നുള്ളത് ഈ കാലത്തിനിടയിലൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരു പൊതുപ്രവർത്തകയാണ് താനെന്ന് പലവരും പ്രതിഭ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരിൽ നിന്നുമല്ല, ചിലരിൽ നിന്നെങ്കിലും ആ മാധ്യമ തിരസ്കരണം തുടർച്ചയായി ഉണ്ടായിരുന്നു. അത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ അങ്ങേയറ്റം വന്നു നിന്നുവെന്ന് പ്രതിഭ ചൂണ്ടിക്കാട്ടുകയാണ്.